ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്കതിൽ നിന്നും ഒരു സൊല്യൂഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. സോ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഏതൊരു സിറ്റുവേഷൻ നമുക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആ ഒരു വിഷയം നമ്മൾ നേരിടുന്ന സമയത്ത് നമ്മളൊന്ന് ഡൗൺ ആകുമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് റിക്കവർ ആകാൻ സാധിക്കും. സോ അത്തരത്തിൽ ഒരു റിക്കവറിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് നോക്കാം എന്തൊക്കെയാണത് എന്നുള്ളത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ റൂൾ നമ്പർ 1 എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മുടെ ഡിസയേഴ്സ് എൻലെസ് ആണെന്നുള്ള തിരിച്ചറിവാണ്. അതായത് ഒരു ഡിസയർ നമ്മൾ സെറ്റ് ചെയ്തു, അത് നമ്മൾ അച്ചീവ് ചെയ്തു, മറ്റൊരു ഡിസയർ, മറ്റൊരു ലക്ഷ്യം അല്ലെങ്കിൽ മറ്റൊരു ഗോള് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരും എന്നുള്ളതാണ്. സോ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മുടെ മൈൻഡ് എപ്പോഴും പോകുന്നുണ്ടായിരിക്കും. നമ്മുടെ ഡ്രീംസ് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. സോ ആ ഒരു ഡ്രീംസിന് മുകളിൽ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക, അതർവൈസ് അത് നമ്മളെ കൺട്രോൾ ചെയ്യും അൾട്ടിമേറ്റായിട്ട്. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ലൈഫ് സ്പോയിലായി പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രീംസിൽ നമ്മൾ സ്റ്റക്ക് ആകുന്നു, അത് നമുക്ക് കിട്ടാൻ വൈകുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കിട്ടില്ല എന്നുള്ള തോന്നൽ, ലൈക്ക് ഇത്തരത്തിലുള്ള തോന്നലുകളൊക്കെ മൈൻഡിലേക്ക് കടന്നു ചെന്നാൽ പിന്നെ തീർച്ചയായും നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകും. നമുക്ക് ഒന്നിലും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു ഡ്രീംസും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. സോ ഫസ്റ്റ് റൂൾ നമ്പർ 1 എന്ന രീതിയിൽ മനസ്സിലാക്കുക, നമ്മുടെ ഡിസയേഴ്സ് എന്ന് പറയുന്നത് എൻലെസ് ആണ്, അത് ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഒന്നിനു പുറകെ ഒന്ന് എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡ്രീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു മൈൻഡ് സെറ്റുമായി തന്നെ മുന്നോട്ട് പോവുക. അത് അച്ചീവ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി മറ്റൊരു ഡിസയർ വന്നിട്ടുണ്ടായിരിക്കും. പിന്നീട് അതും നിങ്ങൾക്ക് കഴിയും, അതും നേടാൻ കഴിയും എന്ന ഒരു മാനസികാവസ്ഥയുമായി മുന്നോട്ട് പോവുക. അപ്പോഴാണ് നമുക്ക് ഹാപ്പി ആകാൻ സാധിക്കുക എന്നുള്ളത് ഓർമ്മിക്കുക. ഇനി റൂൾ നമ്പർ 2 എന്താണെന്നുള്ളത് നോക്കാം. റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ചിലപ്പോഴെങ്കിലും നമുക്കൊരു റിഗ്രറ്റ് സമ്മാനിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാതെ പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കും. പക്ഷേ അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പ്രകാരം അതൊരു റിഗ്രറ്റ് ആയി മാറാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഈ റിഗ്രറ്റ് എന്നതിന് പകരം നിങ്ങളതൊരു ലെസൺ ആയി കണക്കാക്കുക. ആ ഒരു ലെസൺ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു അറിവ് കിട്ടിയത്, തിരിച്ചറിവ് കിട്ടിയത്, ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായ ഒരു കാര്യത്തിൽ നിന്നും റിഗ്രറ്റ് എന്നൊരു സംഭവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതൊരു ലെസണായി ഉൾപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു ഡൗൺ ആവുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സോ റൂൾ നമ്പർ 2 എപ്പോഴും ഫോളോ ചെയ്യുക. ലൈഫിലുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ഒരിക്കലും ഒരു റിഗ്രറ്റായി കണക്കാക്കാതെ അതൊരു ലെസൺ ആയി കണക്കാക്കുക, മുന്നോട്ട് പോവുക. ഇനി റൂൾ നമ്പർ 3 ആക്സെപ്റ്റൻസ് ആണ്. പലപ്പോഴും പല ആളുകളുടെയും ബിഹേവിയറിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. വാട്ട് എവർ ഹാപ്പനിങ് ഇൻ അവർ ലൈഫ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മളെപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പീസ്ഫുൾ ആകാൻ സാധിക്കും. അതർവൈസ് നമ്മളെപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ബിക്കോസ് നമ്മളെപ്പോഴും റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സ്വഭാവം ഒന്ന് മാറ്റാം, അവർ നമ്മളോട് നല്ല രീതിയിലല്ല സംസാരിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മളെപ്പോഴും അവരെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉപകാരവും ഉണ്ടാവില്ല. മാത്രമല്ല നമ്മൾ എല്ലായ്പ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ആ വ്യക്തി അങ്ങനെയാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് പീസ്ഫുൾ ആകാൻ സാധിക്കും, ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതർവൈസ് നമുക്ക് കഴിയില്ല. സോ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മരുന്ന് തന്നെയാണ്, നമുക്ക് പീസ്ഫുൾ ആകാനുള്ള ഏറ്റവും നല്ല ഔഷധമാണ്. സോ ആൾവേസ് ആക്സെപ്റ്റ് വാട്ട് എവർ ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. നെക്സ്റ്റ് റൂൾ നമ്പർ 4 എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കറണ്ട് സിറ്റുവേഷനെ മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നോക്കുക എന്നുള്ളതാണ്. ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവരതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ആൻഡ് ഓൾസോ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ സൊല്യൂഷനിലായിരിക്കില്ല, അവരുടെ ആ ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എക്സ്പാൻഡ് ആവുക എന്നല്ലാതെ ഡെഫിനറ്റ്ലി യു വോണ്ട് ഗെറ്റ് ആൻ ആൻസർ ഫോർ ദാറ്റ്. സോ നിങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് ഫോർവേഡായി ചിന്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു കറണ്ട് സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്യാനും അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ വെക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയയും നമുക്ക് കിട്ടും. സോ ആൾവേസ് എപ്പോഴും ഈ കറണ്ട് സിറ്റുവേഷൻ തന്നെ ചിന്തിക്കാതെ കുറച്ചുകൂടി ഫോർവേഡായി ചിന്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നതിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു അറിവ് കിട്ടും, അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കും. സോ ദിസ് ഇസ് ദ റൂൾ നമ്പർ 4. ഇനി ഫൈനലി
തീർച്ചയായും ഏതൊരു സിറ്റുവേഷനിലും ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വാട്ട് എവർ ഹാപ്പനിങ് നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്കതിൽ നിന്നും ഹീലാവാൻ സാധിക്കും. സോ അതിന് നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആകുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ചില ആളുകൾ എപ്പോഴും അൺഹാപ്പിയാണ്, ചില ആളുകൾ എപ്പോഴും ബ്ലെയിമിങ്ങോടുകൂടി നിലനിൽക്കുന്ന ആളുകളാണ്, ചില ആളുകൾ വളരെ ഹാപ്പിയാണ്, എല്ലായ്പ്പോഴും പോസിറ്റീവ് സൈഡ് കാണുന്ന ആളുകളാണ്. സോ ഇത്തരത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് കാണുന്ന ഒരു വ്യക്തിയായി മാറാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ചുറ്റും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആംഗിളോടുകൂടി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. മാത്രമല്ല എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. സോ ഇത് നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് ഒരു ഡൗൺ സ്റ്റേജ് ഉണ്ടാകുമെങ്കിലും നമുക്കതിൽ നിന്നും റിക്കവറായി വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി തീർച്ചയായും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുമെന്നുള്ളത് ഷുവറാണ്. സോ തീർച്ചയായും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം.